ജില്ലയിൽ പൊതുജന ആരോഗ്യ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി വീണ ജോർജ്. ആർദ്രം ആരോഗ്യ പരിപാടിയുടെ ഭാഗമായി വിവിധ ആശുപത്രികൾ സന്ദർശിച്ച ശേഷം കളക്ടറേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആശുപത്രികളിൽ ലക്ഷ്യാനിലവാരത്തിലുള്ള ലേബർ റൂമുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും ഉറപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ആർദ്രം ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി മന്ത്രി വീണ ജോർജ് കോഴിക്കോട് ജില്ലയിലെ ആശുപത്രികൾ സന്ദർശിച്ചു. ആശുപത്രികളിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നേരിട്ട് വിലയിരുത്താനും പോരായ്മകൾ പരിഹരിച്ച് സമയബന്ധിതമായ നടപടി സ്വീകരിക്കാനുമാണ് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രികളും മന്ത്രി സന്ദർശിച്ചത്. ജില്ലയിൽ പൊതുജനാരോഗ്യ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ആർദ്രം ആരോഗ്യം പദ്ധതിയുടെ ഭാഗമായി ജില്ലയിലെ വിവിധ ആശുപത്രികൾ സന്ദർശിച്ച ശേഷം കളക്ടറേറ്റിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡെലിവറി പോയിന്റ്സ് നല്ല രീതിയിൽ ക്രമീകരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലക്ഷ്യ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ലേബർ റൂമുകളും ഒ ടി തിയേറ്ററുകളും ഒക്കെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്ന ഇടങ്ങളിൽ മാക്സിമം ആയിട്ടുള്ള ഒരു സേവനം ജനങ്ങൾക്ക് ലഭ്യമാകണം. അപ്പോൾ അതുൾപ്പെടെ നമ്മുടെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിന് ആവശ്യമായിട്ടുള്ള മറ്റ് നടപടികളും സ്വീകരിക്കുന്നുണ്ട്. ആശുപത്രികളിൽ ലക്ഷ്യ നിലവാരത്തിലുള്ള ലേബർ റൂമുകളും ഓപ്പറേഷൻ തിയേറ്ററുകളും ഉറപ്പാക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഉദ്ഘാടനം ചെയ്ത കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ചിലൂടെ കോഴിക്കോട് വയനാട് ജില്ലകളിൽ വർഷം മുഴുവൻ തുടർച്ചയായ കമ്മ്യൂണിറ്റി സർവേലൻസ് നടത്താൻ കഴിയുമെന്നും മന്ത്രി പറഞ്ഞു. വിവിധ വകുപ്പുകൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ആരോഗ്യവകുപ്പുമായി പങ്കുവച്ച് സാമ്പിൾ പരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ സാധ്യമാക്കുമെന്നും വീണ ജോർജ് പറഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.